താരസംഘടന അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ജഗദീഷ് നടൻ ഒഴിവായി. താൽക്കാലിക കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന സൂചന. എന്നാൽ പഴയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പായതുകൊണ്ടാണ് ഒഴിവായത് എന്നാണ് 24നോട് ജഗദീഷ് പറഞ്ഞത്. അത്ര കാര്യമായ പ്രശ്നങ്ങളില്ലെന്നും ജഗദീഷ് പറയുന്നു. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, അതിന് ഇല്ല എന്നുള്ളത് അത്രേ ഉള്ളൂ, അല്ല വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. സംഭവങ്ങൾ അഡ്വോ കമ്മിറ്റിയുടെ ആയിട്ടുള്ള വാട്സ്ആപ്പ് കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടില്ല അഡ്വോ കമ്മിറ്റിയുടെ. ഇത് പഴയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആണ്. അപ്പം അഡ്വോ കമ്മിറ്റിയുടെ ഒരു പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ ഗ്രൂപ്പ് അതിന്റെ ഇതിന്റെ ഇത് തീർന്നു, അത് അന്ന് പിരിച്ചുവിട്ടോടുകൂടി അതിന്റെ ഇത് തീർന്നു. അങ്ങനെ ഒരു സംഭവമാണ്. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടെലിഫോണിൽ ചേരുന്നു. അശ്വിൻ, ജഗദീഷിന് നീരസമുണ്ട് എന്ന രീതിയിൽ വാർത്ത പരന്നിരുന്നു, അപ്പോൾ അദ്ദേഹത്തിന് നീരസം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്? എസ് കെ, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, പ്രത്യേകിച്ച് അമ്മയിലെ പ്രതിസന്ധികൾക്കൊക്കെ ശേഷം ഒരു അമ്മ സംഘടനയിൽ തന്നെ ഒരു ബദൽ ശക്തിയായ അല്ലെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായൊക്കെ ജഗദീഷ് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിലെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് അമ്മയുടെ നിലവിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന താൽക്കാലിക കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ജഗദീഷ് ലെഫ്റ്റ് അടിച്ച് പുറത്തുപോയി എന്നുള്ളതാണ്. അതായത് അമ്മയുടെ ഇക്കാലം അത്ര ഈ സംഘടന പിരിച്ചുവിട്ടതിന് സംഘടന എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിന് ശേഷം മറ്റ് പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. അന്ന് പറഞ്ഞിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുമ്പോൾ പറഞ്ഞിരുന്നത് നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ താൽക്കാലിക കമ്മിറ്റിയായി തുടരുമെന്നും അമ്മയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ കമ്മിറ്റി ആയിരിക്കുമെന്നുള്ളൂ എന്നുള്ളതാണ്. ആ കമ്മിറ്റിയിൽ നിന്നാണ് ജഗദീഷ് ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വൈകുന്നതിലും ഒപ്പം ജനറൽ ബോഡി യോഗം വിളിക്കുന്നത് അനന്തമായി നീളുന്നതിലുമൊക്കെ ജഗദീഷ് ഇതേ ഗ്രൂപ്പിൽ തന്നെ പലകുറി അദ്ദേഹത്തിൻ്റെ എതിർപ്പ് വ്യക്തമാക്കിയിരുന്നു. എത്രയും വേഗം ഈ നടപടികൾ പൂർത്തിയാക്കി അമ്മ സംഘടനയ്ക്ക് വീണ്ടും ജീവൻ നൽകണമെന്നൊക്കെ അദ്ദേഹം പലകുറി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതൊന്നും നടപ്പായിരുന്നില്ല. ഒപ്പം താൽക്കാലിക കമ്മിറ്റിയുടെ ചില പല പ്രവർത്തനങ്ങളിലും അദ്ദേഹം അതൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നിർണായകമായ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ജഗദീഷ് പുറത്തു പോയിരിക്കുന്നത്. ഈ പുതിയ കാലത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുക എന്നൊക്കെ പറയുന്നത് കൂടി ഒരു പ്രതിഷേധത്തിൻ്റെ രൂപമാണ് എന്നുള്ളതും നമുക്കറിയാം. എന്തായാലും ജഗദീഷ് പക്ഷേ അത് തുറന്നു പറയുന്നില്ല. അദ്ദേഹത്തിന് ഒരു പുതിയ എക്സിക്യൂട്ടീവ് അഡ്ഹോക് കമ്മിറ്റിക്ക് ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് ഇതുവരെ രൂപീകരിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം പുറത്തു പോകാനുണ്ടായ സാഹചര്യത്തിൻ്റെ കാരണമായി പറയുന്നത്. പക്ഷേ ഇത്രയും മറ്റ് 16 അംഗങ്ങളും ഇപ്പോഴും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ താൽക്കാലിക കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും എന്താണ് അദ്ദേഹത്തിൻ്റെ നീരസത്തിൻ്റെ യഥാർത്ഥ കാരണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ അമ്മയിലെ മറ്റംഗങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തോട് സംസാരിച്ചേക്കാം. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ജഗദീഷിനെ പോലെ ഒരാൾ ആ സംഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് മാറി നിന്നാൽ അത് വീണ്ടും പ്രതിസന്ധിയാകും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും ആ ഒരു ഇറങ്ങിപ്പോക്ക് വെറുതെ ഒരു ഇറങ്ങിപ്പോക്കായി കാണാനും സാധിക്കില്ല. എസ് കെ.